മഹുവ, ഞാനൊരു കാര്യം വ്യക്തമായി പറയാം. ആര് ആർക്കെതിരാണെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആര് മത്സരിക്കണമെന്നും ആര് മത്സരിക്കേണ്ടെന്നും പാർട്ടി തീരുമാനിക്കും. തൃണമൂൽ കോൺഗ്രസിൻ്റെ മുഖമായ മമത തൃണമൂലിൻ്റെ ഉറച്ച ശബ്ദമായ മഹുവ മൊയ്ത്രയോട് പറഞ്ഞതാണ് ഇക്കാര്യം. ഇവിടെ പാർട്ടി തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ മമത തീരുമാനിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതിൽ വേറെ ആരുമല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്, മമത തന്നെയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ പെർഫോമൻസ് പരിഗണിച്ചാൽ ഏറ്റവും മികച്ച ഇടപെടൽ നടത്തുന്ന നേതാവാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ മഹുവ മൊയ്ത്ര. ഇവരുടെ പാർലമെന്റ് പ്രസംഗങ്ങളടക്കം വളരെ വൈറലാണ്. എന്നാൽ തന്നേക്കാൾ അധികം മറ്റാരും വളരരുത് എന്ന് ആഗ്രഹിക്കുന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് മഹുവയോട് അത്രയ്ക്ക് താല്പര്യം പോരാ. തന്നേക്കാൾ മാധ്യമ ശ്രദ്ധ കിട്ടുന്നത് മമതയെ ചൊടിപ്പിച്ചു തുടങ്ങിയോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഇതിന് പ്രത്യക്ഷ ഉദാഹരണവും പുറത്തു വന്നിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്രയെ വേദിയിലെടുത്തി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയായിരുന്നു മമത ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വ്യാഴാഴ്ച കൃഷ്ണനഗറിൽ നടന്ന ഒരു പൊതുയോഗത്തിലായിരുന്നു മഹുവ മൊയ്ത്രയെ പേരെടുത്ത് പറഞ്ഞ് മമത വിമർശിച്ചത്. നാദിയ ജില്ലയിലെ പാർട്ടി അണികൾക്കുള്ളിൽ വളരുന്ന വിഭാഗീയതയിലാണ് മമത അതൃപ്തി പ്രകടിപ്പിച്ചത്. മഹുവ, ഞാനൊരു കാര്യം വ്യക്തമായി പറയാം. ആര് ആർക്കെതിരെയാണെന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആര് മത്സരിക്കണമെന്നും ആര് മത്സരിക്കേണ്ടെന്നും പാർട്ടി തീരുമാനിക്കും. അതിനാൽ അതിൻ്റെ പേരിൽ ഇവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകരുത്. സംസ്ഥാന സർക്കാർ നടത്തിയ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മീറ്റിംഗിനിടെയാണ് മമതാ ബാനർജി സ്വന്തം പാർട്ടിയിലെ എം പിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഒരേ വ്യക്തി എന്നേക്കും ഒരേ സ്ഥാനത്ത് തുടരുമെന്ന് കരുതേണ്ടതില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. പാർട്ടിയുടെ നാദിയ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അടുത്തിടെ നീക്കം ചെയ്യപ്പെട്ട മൊയ്ത്ര മമതാ ബാനർജിക്ക് തൊട്ടു പിന്നിൽ വേദിയിലിരിക്കുന്നുണ്ടായിരുന്നു. തൃണമൂൽ കോൺഗ്രസിലെ നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിനെതിരെ അഴിമതി ആരോപിച്ച് പോസ്റ്ററുകൾ പതിപ്പിക്കുന്നതിനെ കുറിച്ചും മമത പരാമർശിച്ചു. പോലീസ് അന്വേഷണത്തിൽ ആരോപണങ്ങൾ വ്യാജമാണെന്ന് തെളിഞ്ഞതായും മമതാ ബാനർജി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മമതയുടെ കോംപ്ലക്സ് എവിടെ വരെ പോകുമെന്ന് കണ്ടു തന്നെ അറിയണം.